ജനപ്രതിനിധികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം സമ്മിശ്ര വികാരത്തോടുകൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ വെല്ലമ്മച്ചയുടെ ശവസംസ്കാര ശുശ്രൂഷ ഇപ്പോൾ നടക്കുന്നേയുള്ളൂ. രാവിലെ കുളിച്ചൊരുങ്ങി നോർച്ചറിലേക്ക് പോകുന്നത് തൊട്ടുമ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കൊയ്യാച്ചൻ്റെ ഒരു മിസ് കോൾ കിടക്കുന്നു. പതിവില്ലാതെ അതിരാവിലെ വിളിക്കുന്ന കണ്ടപ്പോൾ എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടി രണ്ടു തവണ തിരിച്ചു വിളിച്ചു. ഒരു തവണ എടുത്തപ്പോൾ ഇങ്ങനെയൊരു ദുഃഖകരമായ വാർത്ത പറഞ്ഞു. ഒത്തിരി സങ്കടത്തോടുകൂടെയാണ് ഞാൻ പരിശുദ്ധ വെളിയർപ്പിക്കാൻ വേണ്ടി ബലിപീഠത്തിലേക്ക് കയറിയത്. സത്യത്തിൽ എൻ്റെ അമ്മച്ചയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന് കരുതിയാണ് ഞാൻ അൾത്താരയിലേക്ക് കയറിയത്. പക്ഷേ എൻ്റെ വേദനകൾ മുഴുവനും ഇവിടെയായിരുന്നു. ഞാൻ ഈ നിയോഗത്തിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. അവിടെ നിന്നിറങ്ങി മോർച്ചറിയിൽ പോയി. മോർച്ചറിയുടെ വാതിൽക്കൽ വെച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞു, മുഴുവൻ സമയം ഞാനിവിടെ കാണുകയില്ല, ഞാൻ ചിലപ്പോൾ തിരിച്ചു പോകും. അമ്മ ചോദിച്ച് എന്തു പറ്റി? ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു കാര്യമുണ്ട്. അമ്മ പറഞ്ഞു, നീ വീട്ടിൽ വരണം. ഞാൻ വീട്ടിൽ ചെന്നു അന്തിചുംബനം കൊടുത്ത് ഭൗതിക ശരീരം ദേവാലയത്തിലേക്ക് എടുക്കാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാൻ പോവുകയാണ്. എൻ്റെ അമ്മ കണ്ണുകളോട് നിറകണ്ണുകളോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്നെ നീ കാണാൻ പോലും വരികയില്ലല്ലോ എന്ന് നിറകണ്ണുകളോടുകൂടെ ചോദിച്ചപ്പോൾ അതെന്നെ വല്ലാണ്ടങ്ങ് വേദനിപ്പിച്ചു. ആ വേദനയോടുകൂടെ ഞാൻ ദേവാലയത്തിലേക്ക് കടന്നുപോയി. ദേവാലയ പടിഞ്ഞാറ് വാതിക്കൽ ഞങ്ങളുടെ കുടുംബത്തിലെ വെല്ലുവിളിച്ച ഭൗതിക ശരീരവുമായിട്ട് എൻ്റെ സഹോദരൻ നിൽക്കുന്നുണ്ടപ്പോൾ ഒരു വേള അവസാനമായി നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങ് പോകുന്നു. ഒരുപക്ഷെ അവിടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ടാവും, പലരും എന്നെ അന്വേഷിക്കുന്നുണ്ടാവും, ഇവിടെ കുടുംബത്തിലെ അച്ഛനുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നിൽക്കുവാനായിട്ട് തോന്നിയില്ല. ഞാൻ ഇവിടേക്ക് കടന്നു വന്നു. ഞാൻ സമ്മിശ്ര വികാരത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന എൻ്റെ മുമ്പിലായിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സങ്കടങ്ങളുടെയും പേറിക്കൊണ്ടാണ് നിങ്ങൾ ഇനി റോഡിൽ ഇരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിന് തൊട്ടപ്പുറത്ത് കണമലയില് രണ്ട് സഹോദരങ്ങളുടെ ജീവൻ എടുത്തപ്പോഴും നമ്മൾ ഇതുപോലെ പ്രതിഷേധിച്ചു, നമ്മൾ ഇതുപോലെ പ്രതിരോധങ്ങൾ തീർത്തു. അന്നും ഇവിടെ നിൽക്കുന്നവരൊക്കെ നമ്മളെ നോക്കി കൊഞ്ഞണം കുത്തി കാണിച്ചിട്ടേ ഉള്ളൂ. അന്നും കേസ് എടുത്തവരൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വടി കൊണ്ടും ലാത്തി കൊണ്ടും ഒക്കെ നിൽക്കുന്നത് ഞങ്ങളുടെ ആരെയും വടിയും ലാത്തിയൊന്നുമില്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളുടെ ഒന്നല്ല നിൽക്കുന്നത്, വെറും കൈയോടുകൂടെയാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ സമരമാ, ഇത് ഞങ്ങളുടെ പ്രതിരോധത്തിന്റെ ഭാഗമാ. അടിച്ചമർത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ഇതേതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലോ ഏതെങ്കിലും ഒരു കൊടിക്കൂറയുടെ കീഴിൽ നിന്ന് പറയുന്നതല്ല, പിന്നെയോ ഈ നാടിന്റെ വികാരത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ മനുഷ്യൻ എന്ന നിലയില ഇത് പറയുന്നത്. മനുഷ്യത്വമുള്ളവനല്ലേ? മനുഷ്യൻ പോയാൽ വേദനയുള്ളൂ. കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കുന്ന ഇവർക്ക് എന്ത് വികാരം? ഇവിടെ തെരുവോരങ്ങളില് പന്നിയുടെയും പട്ടിയുടെയും മറ്റു മൃഗങ്ങളുടെയും പേരില് കൊല്ലപ്പെടുമ്പോൾ കഞ്ചാവിന് കാവൽ നിൽക്കുന്ന ഈ ഏമ്മമാര് എന്തെങ്കിലും മനുഷ്യന്റെ ജീവന് വില കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ പറയുന്നതിന്റെ പേരിൽ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും പേരിൽ ഒരു കേസെടുത്താൽ, ഇവിടെ നിൽക്കുന്ന ആരുടെയെങ്കിലും പേരിൽ ഇവിടെ സംസാരിച്ചുള്ള പേരിൽ ആരെങ്കിലും ഒക്കെ കേസോ എന്തെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഏത് അറ്റം വരെയും ഞങ്ങൾ പോകും. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എങ്കിൽ, മനുഷ്യനുണ്ടെങ്കിലേ കാടുള്ളൂ, കാടുണ്ടെങ്കിലേ വനം വകുപ്പുള്ളൂ, വനം വകുപ്പുണ്ടെങ്കിലേ ഈ ഓഫീസ് ഇവിടെ ഉള്ളൂ. മറിച്ചു ചിന്തിക്കാൻ ഞങ്ങളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. മനുഷ്യന് വേണ്ടി നിലനിൽക്കാത്ത ഒരു ഭരണകൂടവും ഇവിടെ വേണ്ട. അത് രാഷ്ട്രീയം പറയുകയല്ല, രാഷ്ട്രീയം പറയുമെന്ന് ആരും കരുതരുത്, നിങ്ങളെ വെല്ലുവിളിക്കാന്ന് കരുതരുത്. കാരണം ഞങ്ങൾ കുറച്ചൊക്കെ സംയമനത്തോടുകൂടിയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നത്. കാരണം മനുഷ്യന് വിലയുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നത് കൊണ്ട്. പരസ്യമായിട്ട് പച്ചയ്ക്ക് രാഷ്ട്രീയം പറയണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് പറയാൻ അറിയാം. അതിന് ഞങ്ങൾ പേടിയൊന്നുമില്ല, ഞങ്ങൾ രാഷ്ട്രീയം പറയാം. പക്ഷേ മനുഷ്യന് ചൂണ്ടുവിരലിന് വിലയുള്ള ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ ഇവിടെ ആളുകൾ ഞങ്ങളെ കേൾക്കാൻ വരും, ഞങ്ങളെ തേടി. ബഹുമാനപ്പെട്ട എം പി ഇവിടെ ഇരിക്കുന്നത് ആ ഒരു അർത്ഥത്തിലല്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അത് രാഷ്ട്രീയം പറയുകയൊന്നുമല്ല, ഞങ്ങളെ തേടി ആളുകൾ വരും. ഞങ്ങളുടെ ചൂണ്ടുവിരലുകൾ എവിടെ പതിയണമെന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വലുത് രാഷ്ട്രീയമല്ല, ഞങ്ങൾക്ക് വലുത് ഈ നാട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ്. കുടിയേറ്റ ജനതയുടെ നമ്പരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്
കൊണ്ട് എണ്ണിയാൽ ഒഴുകുന്നവരാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഈ ഒരു രൂപവും ഈ ഒരു സമരത്തിന്റെ ഭാവവും ഒക്കെ മാറുമെന്ന് ഇവിടെ നിൽക്കുന്നവര് ഓർത്താൽ നന്ന്. ഞങ്ങളൊന്ന് ആഞ്ഞ് പ്രതിരോധിക്കാൻ തുടങ്ങിയാൽ, ആഞ്ഞൊന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇവിടെ ഇന്ന് ഇങ്ങനെ ലാഘവ ബുദ്ധിയോടുകൂടെ നിൽക്കുകയില്ലായിരുന്നു. ഞങ്ങളൊന്ന് ആഞ്ഞ് മനസ്സറിഞ്ഞ് കൂടെ കളിച്ചു വളർന്നവന്റെ ചേതനേറ്റ ശരീരം തണുത്ത് വിറകലിച്ച് കിടക്കുമ്പോൾ ഞങ്ങളൊന്ന് മനസ്സറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഈ ഫോണെ കുത്തി വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയൊക്കെ മുഖവും രൂപവും ഭാവവും ഒക്കെ ഒന്ന് മാറിയാണ്. ആ ഒരു വെല്ലുവിളി ഞങ്ങൾ ഉയർത്തുന്നില്ല. ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ സമരം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾ നിലനിൽക്കുന്നത് ഈ നാടിൽ സമാധാനം ഉണ്ടാകണം, ഈ നാട്ടിൽ മനുഷ്യന് സ്വസ്ഥതയോടുകൂടെ ജീവിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ പ്രിയപ്പെട്ടവന്റെ കബറടക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥതയോടെ വീട്ടിലേക്ക് പോകണം. ആ ഒരു സ്വസ്ഥതയോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സമാധാനപരമായിട്ട് ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഇനിയും ഇത് അവസാനത്തെയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഈ ജീവൻ നഷ്ടപ്പെടുന്നത് അവസാനത്തെ അത് കരുതുന്നില്ല. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനവിസ്തൃതി കൂട്ടുവാൻ വേണ്ടി നിങ്ങൾ വെമ്പൽ കൊണ്ട് നടക്കുമ്പോൾ കേരളത്തിൽ 30-33% വനം വളർത്തുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഏതു വിധേനയും മൃഗങ്ങളെ കാടിറക്കി നാടിറക്കുന്ന രീതിയിലേക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വവ്വാല് ചത്താൽ, ഈ കറണ്ട് ലൈനിൽ നിന്ന് വവ്വാല് ചത്താൽ നിങ്ങൾ എന്റെ കേസെടുക്കുമ്പോ കെഎസ്ഇബിക്കെതിരെ. വവ്വാലൊക്കെ ഇപ്പൊ ഷെഡ്യൂൾഡ് കാറ്റഗറിപ്പെട്ടതാണല്ലോ. ഒരു വവ്വാലിന് വിലയുണ്ട്, ഒരു കാക്കയ്ക്ക് വിലയുണ്ട്, പന്നിക്ക് വിലയുണ്ട്, പട്ടിക്ക് വിലയുണ്ട്. രണ്ടു കാലിൽ നടക്കുന്ന റാഷണൽ ആനിമൽ എന്നറിയപ്പെടുന്ന മനുഷ്യന്റെ വിലയില്ല. റാഷണൽ ആനിമൽ എന്ന് പറയുന്ന മനുഷ്യനെന്തേ നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല. ഇവിടുത്തെ അധികാരികൾ അത് വനം വകുപ്പായിക്കൊള്ളട്ടെ, ഏത് വകുപ്പുമായിക്കൊള്ളട്ടെ, നിങ്ങളെന്തേ ഞങ്ങളുടെ ജീവന് വില തരുന്നില്ല. ജനഗണമന എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുള്ള നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല എന്നുള്ള ധൈര്യം. എന്ന് പറഞ്ഞതുപോലെ ഒരു പട്ടിക്ക് വിലയുണ്ടെങ്കിൽ, ഒരു പന്നിക്ക് വിലയുണ്ടെങ്കിൽ മനുഷ്യന് വിലയില്ലാതാക്കാമെന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാളും വിചാരിക്കുന്നു. ഞങ്ങളിത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് കരുതരുത്. ഇത് വെരിലിൽ എണ്ണിയാൽ ഒതുങ്ങുന്ന ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂവെങ്കിൽ ഈ സമരത്തിന്റെ രൂപവും ഭാവവും മാറും. ഞങ്ങൾക്കതിനറിയാം, ഞങ്ങൾക്ക് ആ രീതിയിൽ പ്രതികരിക്കാനും ക്രമീകരിക്കാനും അറിയാം. ഞങ്ങളുടെ വിരലുകൾ ഈ ഏപ്രിൽ മാസത്തിൽ ഒരു ചിഹ്നത്തിലും പതിയത്തില്ല എന്ന് പരസ്യമായിട്ട് ഒരു തീരുമാനം ഈ മലയോര ജനത എടുത്താൽ ഇവിടുത്തെ സകല പ്രശ്നങ്ങളും തീരും. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളില്, 20 പാർലമെന്റ് മണ്ഡലങ്ങളില് ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ഒരാള് പരസ്യമായിട്ട് തീരുമാനമെടുത്ത് 10 പേര് കൂടെ നിന്നാൽ ഈ അവസ്ഥ മാറും. അത് ഞങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ട് ആ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ആയിരിക്കുന്നത് കൊണ്ടാണ് സമാധാനപൂർവ്വം കുറച്ചൊക്കെ കാര്യങ്ങൾ മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. മറിച്ചായിരുന്നുവെങ്കിൽ ഈ സമരത്തിന്റെ രൂപം മാറും, ഈ സമരത്തിന്റെ ഭാവം മാറും, ഈ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യങ്ങൾ മാറും. മനുഷ്യന് വിലയില്ലാത്ത രീതിയിലേക്ക് ഈ കാലഘട്ടം ഞങ്ങളെ കൊണ്ടുപോകുകയാണ് എങ്കിൽ മറിച്ച് ഞങ്ങൾ ചിന്തിക്കും. നാട്ടിലിറങ്ങുന്നത് നാട്ടിലെ മൃഗങ്ങളാണ് ഞങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെയൊക്കെ പണി പോയി. നിങ്ങളെയൊക്കെ ഇങ്ങനെ സ്വസ്ഥതയോടുകൂടി ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ സമാധാനപൂർവ്വമൊക്കെ ആക്കിയിട്ട് ഇവിടെ നിൽക്കുന്നത്, ലാത്തിയും മറ്റ് സാധനങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ ഇരിക്കുന്ന പാവപ്പെട്ടവരുടെ നികുതി പണത്തിന്റെ അച്ചാരം പറ്റിയിട്ട് തന്നെ. ഈ പാവം പിടിച്ച ആളുകളുടെ നികുതി പണത്തിന്റെ അച്ചാരം പറ്റിയിട്ട് തന്നെയാ നിങ്ങളിവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷകരാണ്. ഇവിടെ ജനങ്ങളാണ് വലുത്. ഇവിടുത്തെ അധികാരികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഒക്കെ ജനങ്ങളെ ശുശ്രൂഷിക്കുവാൻ, ജനങ്ങളെ സേവിക്കുവാൻ, അതുകൊണ്ടാണ് ഇവരെയൊക്കെ ജനസേവകർ എന്ന് വിളിക്കുന്നത്. ആ സേവന മനോഭാവം അവരെ നിറവേറ്റുന്നുള്ള വിശ്വാസത്തോടുകൂടിയാ ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങളിട്ടിരിക്കുന്ന കാക്കിയിൽ ഈ പാവം പിടിച്ച ബിജുവിന്റെ വിയർപ്പിന്റെ മണമുണ്ട്. നിങ്ങളിട്ടിരിക്കുന്ന കാക്കിയിൽ, നിങ്ങൾ കഴിക്കുന്ന അന്നത്തിൽ ഈ പാവം പിടിച്ച ബിജുവിന്റെ വിയർപ്പിന്റെ അംശമുണ്ട്. അവൻ ഓട്ടോയിൽ പിടിച്ച കൈയുടെ തഴമ്പിന്റെ അംശമുണ്ട്. എന്തേ നിങ്ങളിതൊക്കെ മറന്നു പോകുന്നു? മനുഷ്യന് വരെയില്ലാത്ത രീതിയിലേക്ക് ഈ കാലഘട്ടത്തെ നിങ്ങളെ ആരെത്തിച്ചു? എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്ന കാർബൺ മണ്ണിന്റെയോ മറ്റേതിന്റെയെങ്കിലും ഒക്കെ അച്ചാരം പറ്റിക്കൊണ്ട് മലയോര മേഖലയെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റാം, ഇനിയും ഇങ്ങനെ ആകുമെന്ന് ആരും കരുതണ്ട.
ഇന്ന് കാണുന്ന ഈ കാട് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് നിങ്ങളുള്ളത് കൊണ്ടല്ല. ഇവിടെ ഇരിക്കുന്ന, ഇവിടെ നിൽക്കുന്ന പാപം പിടിച്ച കർഷകര് അത് വിചാരിച്ചത് കൊണ്ടാണ്. അവരൊന്ന് മറിച്ച് ചിന്തിച്ചാൽ ഇതൊക്കെ മാറും. അത് വേണോ? നിങ്ങൾ പറ ആ ഗതികേട് നമുക്ക് വേണോ? ആ ഗതികേടിലേക്ക് നമ്മൾ പോകുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളൊന്ന് മറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഇവിടെ കാര്യങ്ങൾ മാറത്തില്ലേ? ഇവിടെ കാര്യങ്ങൾക്കൊരു ഉത്തരവുണ്ടാകത്തില്ലേ? ഒരു തീരുമാനം എത്തത്തില്ലേ? നമ്മളിവിടെ എല്ലാ ദിവസവും എല്ലാ മാസവും ഇവിടെ സമരം ചെയ്യാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. നമുക്ക് നമ്മുടെ ജീവിതമുണ്ട്. നമ്മുടെ മക്കൾ സ്വസ്ഥതയോടുകൂടി ജീവിക്കണം. നമ്മുടെ മക്കൾ സ്വസ്ഥതയോടുകൂടെ ഈ തെരുവോരങ്ങളുടെ നടന്നു നീങ്ങണം. അതിന് സാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ നമുക്കാകുമോ? കൈകെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കൈകെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ ഇനിയും പ്രതിരോധം തീർക്കും, പ്രതിഷേധം തീർക്കും. ഇന്ന് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു വർഷേ നമ്മൾ ഭവനങ്ങളിലേക്ക് പോകും. കണ്ടാൽ അറിയാവുന്ന പേരിൽ എന്നെ എളുപ്പം ഐഡന്റിഫൈ ചെയ്യാം. 5.5 മീറ്റർ തുണിയും 20 വട്ടം ചൂടൊരു കുപ്പായം ഇട്ടൊരു കത്തോലിക്കല് അച്ഛനായതുകൊണ്ട് എളുപ്പം ഐഡന്റിഫൈ ചെയ്യാം. കണ്ടാൽ അറിയാവുന്ന പേരുടെ കേസില് ബഹുമാനപ്പെട്ട MP ഇവിടെ മറ്റു നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ അറിയാം. അവരുടെയൊക്കെ പേരില് പിന്നെ എണ്ണിയാലോ നിങ്ങൾ തെയ്യാ പോലെ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന കുറെ ആളുകളുടെ പേര് കേസെടുത്ത് വരട്ടാമെന്നൊന്നും ആരും വിചാരിക്കണം. കേരള കർഷക അതിജീവന സംയുക്ത സമിതിയുടെ കേരളത്തിലെ 61 കർഷക സംഘടനകളുടെ പ്രതിനിധി എന്ന നിലയിൽ ആ കർഷക സംഘടനയുടെ കോമൺ പ്ലാറ്റ്ഫോമായ കേരള കർഷക അതിജീവന സംയുക്ത സമിതിയുടെ സംസ്ഥാന ചെയർമാൻ എന്ന നിലയിലാണ് പറയുന്നത്. ഈ സമരത്തിന്റെ ഏതറ്റം വരെയും പോകും. വേണ്ടി വന്നാൽ ജയിലറകൾക്കുള്ളിൽ ഞങ്ങൾ കിടക്കും. എല്ലാ തവണത്തെ പോലും ഫൈൻ അടച്ച് ഞങ്ങൾ ഇറങ്ങി വരും. ഇനി ആരും വിചാരിക്കണം. പിച്ചക്കാശെടുത്ത് ഫൈൻ അടയ്ക്കാനുള്ള രീതിയിലേക്ക് ഞങ്ങൾ അടക്കി പൂട്ടി ഇനി വരുമെന്ന് ആരും വിചാരിക്കണ്ട. ജയിലിൽ കിടന്നാൽ ഇതിലും സുഖവും സന്തോഷവും. എല്ലപ്പോഴും കഴിക്കാൻ വരുന്ന കൊതുവിനെ പേടിച്ചവൻ, പന്നിയെ പേടിക്കണ്ട, പട്ടിയെ പേടിക്കണ്ട, ആനയെ പേടിക്കണ്ട. ഇച്ചിരി ജോലിയൊക്കെ ചെയ്ത് നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് ആ ജോലിയൊക്കെ അവിടെ ചെയ്തങ്ങ് ജീവിച്ചാൽ മതി. അതുകൊണ്ട് വെല്ലുവിളിയൊന്നും ആരും ഇങ്ങോട്ട് എടുക്കണ്ട. ഈ സമരത്തിന്റെ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അതിന് നിങ്ങളുടെ കൂടെ ഏത് നിമിഷം വരെയും ഞാനുണ്ടാകുമെന്ന് ഉറക്കം പ്രഖ്യാപിക്കുകയല്ല, ഒരപേക്ഷയാണ്. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. മുന്നും പിന്നും നോക്കാനൊന്നും. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകും. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുണ്ടാകും. നിങ്ങളുടെ ഏതാവശ്യത്തിനും ഈ സമരത്തിന്റെ ഏത് അറ്റം വരെയും നമ്മൾ ഒരുമിച്ച് രാഷ്ട്രീയം ഇറക്കും, കക്ഷി രാഷ്ട്രീയം ഇറക്കും. നമുക്ക് രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയ ബോധങ്ങളുണ്ട്. അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഒരു നാടിന്റെ ആവശ്യം വരുമ്പോൾ നമുക്ക് രാഷ്ട്രീയമില്ല, മനുഷ്യത്വമേയുള്ളൂ. കഞ്ചാവിന് കാവലി നിൽക്കുന്നവന് മനുഷ്യത്വം വരണമെന്ന് നിർബന്ധമില്ല. കഞ്ചാവിന് കാവലി നിൽക്കുന്നവന് മനുഷ്യത്വമില്ല. പക്ഷെ നമുക്ക് മനുഷ്യത്വമുണ്ട്. ഏതറ്റം വരെ നമ്മൾ ഒരുമിച്ച് പോകും. എല്ലാ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ